ഹെൽഫെയർ ആർ നയൻ അഥവാ നരഗാഗ്നി ഇത് ഒരു മിസൈലിന്റെ പേരാണ് ഭീകരസംഘടനയായ അൽ ഖൈദയുടെ തലവൻ ഐമാൻ അൽ സവാഹിരിയുടെ എടുക്കാൻ അമേരിക്ക കാത്തുവെച്ച വെച്ച വജ്രായുധം ഇങ്ങനെ ഒരു ആയുധം തങ്ങളുടെ പക്കലുള്ള കാര്യം ഏറെക്കാലം യു എസ് രഹസ്യമാക്കി വെച്ചു ഭീകരസംഘടനയായ അൽ ഖയ്ദയുടെ തലവൻ ഐമാൻ അൽ സവാഹിരിയെ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂളിൽ നിന്നും അമേരിക്ക വധിച്ചത് നരഗാഗ്നി ഹെൽഫെയർ ആർ നയൻ എന്ന ഈ മിസൈൽ ഉപയോഗിച്ചാണ് അപകടം സംഭവിച്ചു എന്നാൽ അദ്ദേഹം കഴിഞ്ഞിരുന്ന വീടിന് യാതൊരു കേടുപാടും സംഭവിച്ചില്ല ഇത് ലോകത്തിന് മുന്നിൽ ഉയർന്ന ഒരു ചോദ്യമായിരുന്നു അതിനുള്ള ഉത്തരമാണ് ഹെൽഫയർ അഥവാ നരകാഗ്നി എന്ന മിസൈൽ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറയാം പൊട്ടിത്തെറിക്കാതെ ശത്രുവിനെ വകവരുത്താൻ ഇതിന് സാധിക്കും അതിവേഗം വരുന്ന മിസൈലിലെ ആറ് ബ്ലേഡുകൾ ശത്രുവിനെ അരഞ്ഞു വീഴ്ത്തും ശത്രുവിനെ വധിക്കുന്നതിന് തൊട്ടു മുൻപ് മാത്രമാണ് ഇവ വിടരുക അടുത്തുള്ള ആളുകൾക്കോ വസ്തുക്കൾക്കോ യാതൊരു കേടുപാടുകൾ ഉണ്ടാക്കില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത പറക്കും ഗിൻസു നെഞ്ച ബോംബ് എന്നൊക്കെയാണ് മറ്റു വെളിപ്പേരുകൾ അലുമിനിയത്തെ കൃത്യമായി മുറിക്കാൻ പറ്റുന്ന ജപ്പാൻ കത്തിയുടെ പരസ്യത്തിൽ നിന്നാണ് ഗിൻസു എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചത് സവാഹിരി കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഒളി സങ്കേതമായിരുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ ചിത്രം പുറത്തു വന്നു ഒരു ജനൽ പൊട്ടിയിരുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു കേടുപാടും ഇല്ല രണ്ട് മിസൈലുകൾ പതിച്ചിട്ടും നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചത് എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഹെൽഫെയർ ആർ നയൻ എക്സ് എന്ന ഈ മിസൈലും അതിൻ്റെ പ്രത്യേകതകളും ഇങ്ങനെ ഒരു ആയുധമുള്ള കാര്യം ഏറെക്കാലം യു എസ് രഹസ്യമാക്കി വെച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് ഹെൽഫെയർ ആർ നയൻ എക്സിനെ കുറിച്ചുള്ള സൂചനകൾ ആദ്യമായി പുറത്തു വന്നത് സിറിയയിൽ കാർ യാത്ര ചെയ്യുകയായിരുന്ന അൽ ഖൈദ നേതാവ് അബു അൽ ഖൈർ അൽ മസ് ഡോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ആയിരുന്നു ഇത് ഞായറാഴ്ച രഹസ്യാന്വേഷണ സംഘടനയായ സി ഐ എയുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിന്റെ വിവരം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ലോകത്തെ അറിയിച്ചത് ന്യൂയോർക്കിലെ ലോകവ്യാപാര കേന്ദ്രത്തിന് നേരെ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിനുണ്ടായ ഭീകരാക്രമണം അതിന്റെ സൂത്രധാരനാണ് സവാഹിരി ഉസാമ ബിൻ ലാദനെ വധിച്ചതിനു ശേഷം അൽ ഏൽക്കുന്ന ഏറ്റവും കനത്ത തിരിച്ചടിയാണ് സവാഹിരിയുടെ വധം താലിബാനാണ് ഇയാൾക്ക് ഒളിത്താവളം ഒരുക്കിയത് എന്ന് അമേരിക്ക കുറ്റപ്പെടുത്തിയിരുന്നു ഇത് ദോഹ കരാറിന്റെ ലംഘനമാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതികരിച്ചിരുന്നു സവാഹിദി കാബൂളിലെ ഷെർപൂരിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തുടക്കത്തിലാണ് യു എസ് രഹസ്യ അന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ചിന് പ്രസിഡന്റ് ജോ ബൈഡൻ സി ഐ എക്ക് സവാഹിരിയെ വധിക്കാൻ അനുമതി നൽകി പ്രാദേശിക സമയം ഞായറാഴ്ച രാവിലെ ആറ് പതിനെട്ടിനായിരുന്നു ആക്രമണം വീടിന്റെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന സവാഹിരിയെ ഡ്രോണിൽ നിന്ന് രണ്ട് ഹെൽഫയർ മിസൈലുകൾ തൊടുത്താണ് വധിച്ചത് സ്ഫോടനമുണ്ടാക്കാതെ ലക്ഷ്യത്തിൽ കൃത്യമായി പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈലുകൾ ആക്രമണസമയം കുടുംബാംഗങ്ങൾ സവാഹിക്ക് ഒപ്പമുണ്ടായിരുന്നു എങ്കിലും അവർക്കാർക്കും യാതൊരു പരിക്കും പറ്റിയിട്ടില്ല എന്നാണ് വിശദീകരണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ശേഷം അമേരിക്കൻ സൈന്യത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവലിച്ചതിന് ശേഷം ആ രാജ്യത്ത് നടക്കുന്ന ആദ്യ യു എസ് ആക്രമണമാണിത് നീതി നിറവേറി ക്രൂരനായ കൊലയാളിയെ ഇനി ലോകത്തിന് ഭയക്കേണ്ടതില്ല എന്നായിരുന്നു ജോ ബൈഡന്റെ പ്രതികരണം ദശാബ്ദങ്ങളായി അമേരിക്കൻ ജനതയ്ക്ക് നേരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു വന്ന ആളാണ് സവാഹിരി എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരാണ് അമേരിക്കൻ മണ്ണിൽ കൊല്ലപ്പെട്ടത് അന്ന് ബിൻലാദന്റെ വലം കൈയ്യായിരുന്നു ഈജിപ്തിൽ നിന്നുള്ള മുൻ സർജനായ ഐമൻ അൽ സവാഹിരി രണ്ടായിരത്തി പതിനൊന്നിൽ ലാദനെ യു എസ് വത്തിച്ചതിന് പിന്നാലെ സവാഹിരി അൽ ഖൈദയുടെ പ്രഥമ നേതാവായി ഇയാളുടെ തലയ്ക്ക് യു എസ് രണ്ട് ദശാംശം അഞ്ചു കോടി ഡോളർ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ദശാംശം നാല് ഒന്ന് കോടി രൂപയാണ് വിലയിട്ടിരുന്നത് സവാഹിരി ഒളിവ് കഴിഞ്ഞ കാബൂളിലെ ഷെയർപൂർ തിരക്കുള്ള ജനവാസ കേന്ദ്രമാണ് നേരത്തെ ഒരുപാട് വിദേശ സ്ഥാനപതി കാര്യാലയങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ സമ്പന്നരായവർ താലിബാൻ അധികാരികൾ ഇവരൊക്കെയാണ് ഷെയർപൂരിൽ കൂടുതലും താമസിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്